നോക്കുന്ന നമ്മുടെ ബാഗ് ലീക്ക് ആയിട്ട് ഇവിടെ എല്ലാം എണ്ണയായി, ഉപ്പേരിയെല്ലാം പൊടിഞ്ഞ് നാശമായിട്ടുണ്ട്, പൊട്ടി പൊട്ടി കവർ ലീക്കായി. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ തിരിച്ചതാ ഫിൻലൻഡിൽ എത്തിയിട്ടുണ്ട്. അതെ, വീണ്ടും നമ്മുടെ നോർമൽ ലൈഫ് അല്ലേ. അതെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കി, ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഓട്ടം ഒക്കെ കഴിഞ്ഞു, വിന്ററിനെ വരവേൽക്കാൻ മൈനസ് ഡിഗ്രി ഒക്കെ ഓൾറെഡി രണ്ടു ദിവസം മുന്നേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സ്നോ വീണിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല തണുപ്പാണ്, നമ്മൾ വീണ്ടും ജാക്കറ്റിലൊക്കെ കയറി. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതായത് 30 ഡിഗ്രി, നമ്മള് നേരെ 3 ഡിഗ്രിയിലേക്കാണ് വന്നേക്കുന്നത്. നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. നാട്ടില് 30 ഒന്നും അല്ല, 30-35 ഒക്കെ ആയിരുന്നു. അതെ, അതിലും മുകളിലാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സീറോയും 3 ഡിഗ്രിയും -1 ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തോ പറയാനാന്ന് പറയാം, ഭയങ്കരമായിട്ട് വെളിയിലൊക്കെ ഇറങ്ങാൻ വയ്യ. നമ്മൾ ഇതിലും തണുപ്പിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇത്രയും തണുപ്പില്, ഇത്രയും ചൂടിന് ഇത്രയും തണുപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. മൂക്കൊക്കെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം ഈ കാറ്റൊക്കെ അടിക്കുമ്പോ തണുത്ത കാറ്റൊക്കെ കുഞ്ഞിന് മൂക്ക്, മൂക്കിൽ നിന്ന് വെള്ളമൊക്കെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അത് ഒരു 1-2 ആഴ്ച എടുക്കും. അതെ, ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആവുകയല്ലേ, അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ട്. എന്താ പറയുന്നത്, ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാരെയും പിരിഞ്ഞു നിന്നേക്കുന്നതിനൊക്കെ. ഏറ്റവും കൂടുതൽ വിഷമം ഞങ്ങൾ ഏവയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ഏവയ്ക്ക് എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. അവളെ സന്ധ്യക്കാണെങ്കിലും രാവിലെ എണീറ്റ ഉടനെ തുടങ്ങും, എന്താണ് അച്ചാച്ചു പാല് വേണം, അമ്മാമ്മ വിളിക്കാൻ തുടങ്ങും. സന്ധ്യ ആവുമ്പോഴാണെങ്കിൽ അലുവറുണ്ട്. ശരിക്കും നല്ല കാറ്റാ, അതുകൊണ്ട് നമുക്ക് അമ്മയുടെ മുടി നല്ല തണുത്ത കാറ്റ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വർത്താനം പറയാം. അപ്പൊ നമ്മുടെ വീടിന്റെ വാതിക്കലുള്ള ഈ ഒരു മരത്തിൽ നിന്ന് എന്തോരം ഇലകളാണ് കൊഴിഞ്ഞു വീണ് കിടക്കുന്നതെന്ന് നോക്കി, ഇനിയും ഉണ്ട് കൊഴിയാനായിട്ട്. അപ്പൊ എല്ലാം കൂടെ കൊഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സീസണിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു മരത്തിൽ നിന്ന് തന്നെ പല കളറിലെ ഇലകൾ. ഇതാ നോക്കി ഏതെല്ലാം കളർ ഉണ്ടെന്നൊന്ന് കാണിച്ചു വിനോദേ. പച്ച, മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ചുമലയുണ്ട് കണ്ടോ. അതെ, 4 തരത്തിലുള്ള ഇലകളുണ്ട് ഓരോ മരത്തിന് തന്നെ. ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്ന പ്രത്യേകതയാണ് ഇതല്ലേ. അതെ, നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ നമുക്ക് ഭയങ്കര തലവേദനയാണ് ഇത് വൃത്തിയാക്കാന്ന് വെച്ചു. പിന്നെ നമ്മുടെ ക്യാബേജ്, നല്ല കുഞ്ഞൻ ക്യാബേജ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാബേജ് പിടിച്ചായിരുന്നല്ലേ. അതെ, നല്ല ക്യാബേജ് കണ്ടോ. ഇതെന്താണ്, കോളിഫ്ലവർ. കോളിഫ്ലവർ, കോളിഫ്ലവർ കുഞ്ഞത്. അത് നല്ലോണം പിടിച്ചില്ല, അവിടെ എല്ലാം ഫ്രോസൺ ആയി പോയത്. ഇതും അത് തന്നെ ചെറുത്. ഇത് മാത്രമാ കിട്ടിയത്, കിട്ടിയത് മാത്രമാ. നമ്മളൊരു രസത്തിന് വേണ്ടി ഇട്ടേ ഉള്ളു. അതെല്ലാം ഫ്രോസൺ ആയി പോയി. പിന്നെ അവിടെ ചീരയൊക്കെ നട്ടയായിരുന്നു. പിന്നെ ടൊമാറ്റോസ് എല്ലാം എല്ലാം പോയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് വിത്തെടുത്ത് വെക്കാം, അടുത്ത പ്രാവശ്യം അപ്പൊ നമുക്ക് സെയിം സാധനം ഇടാം. അതെ, പിന്നെ അതേ മല്ലിയൊക്കെ കണ്ടോ. എന്താ മല്ലിയായിരുന്നു ഇത്, ഏഴടയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ എല്ലാം കണ്ടോ, നോക്കിയേ. ഫുള്ള് ഇനി വിന്റർ ആയി കഴിഞ്ഞ് മഞ്ഞൊക്കെ വീണ് കഴിയുമ്പം വേറൊരു ലുക്കായിരിക്കും. പിന്നെ അതേ നമ്മുടെ വാൻ ഇവിടെ കിടപ്പുണ്ട്. അത് ബ്ലൂബെറി അല്ല പൊന്നെ, അത് കഴിക്കരുത്. നമ്മുടെ ബെറീസിന്റെ ഇതെല്ലാം കഴിഞ്ഞു, സീസൺ എല്ലാം കഴിഞ്ഞു. വാ നോക്കിട്ട് വരാം. ഏവമോളുടെ പ്ലേ ഹൗസിനെ പറ്റി എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ തുറന്നിട്ടില്ല, തണുപ്പ് കാരണം. ഇതാ റെഡ് കറന്റ് അവിടെ നിപ്പുണ്ട്, പക്ഷെ ബ്ലാക്ക് കറന്റ് എല്ലാം എല്ലാം ഉണങ്ങിയേ. എന്താ കാണിച്ച്, ആ ശരിയാണല്ലോ. കഴിഞ്ഞതെല്ലാം എന്തോരോ നമ്മള് പിച്ചാതല്ലേ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പിച്ച് എടുക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ടെല്ലാം ഇതേ തന്നെ ഇങ്ങനെ നിക്കാണ് കണ്ടോ, ഉണങ്ങി ഉണങ്ങി. ഇവിടെ ഇഷ്ടം പോലാണ്, എവിടെ നോക്കിയാലും ഇത് തന്നെ. അഞ്ച് ബ്ലൂബെറി, ഇങ്ങോട്ട് വാ. അഞ്ച് ബ്ലൂബെറി, ഹലോ, ഇങ്ങോട്ട് വായോ. ഇപ്പൊ വീണേനെ ഉണങ്ങിയിട്ടുണ്ടല്ലേ. അതെ, ഇല പിടിച്ചു നിക്കുന്ന പോലെ വരുന്നേ വീണ്ടും. അതെങ്ങനെ സംഭവിക്കും എനിക്കൊന്നും അറിയത്തില്ല. വീണ്ടും ഇങ്ങനെ നാമ്പിടുന്ന പോലെ. പക്ഷെ ഇത് ഇതേലെല്ലാം ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇപ്പോഴേ. ഇതേ കണ്ടോ, ഇത് നോക്കി, നല്ലതായിട്ട് പഴുത്തിട്ട് ഇവിടെ തന്നെ നിക്കാണ്. എല്ലാം കൊഴിഞ്ഞു പോകും ഉടനെ തന്നെ കണ്ടോ. ഏവതേ പിച്ച് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്.
അടിപൊളിയാണോ പൊന്ന? സൂപ്പറാണോ? അപ്പൊ എന്താ, എല്ലാ മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബിർച്ച് മരമൊക്കെ മൊത്തത്തിൽ ഇല പൊഴിച്ച് നിക്കുകയാണ്. ഇവിടെ എല്ലാ ഇല വീണ് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ വിന്റർ ഓൾമോസ്റ്റ് ആയി. വിന്റർ ഈസ് കമ്മിങ്. നല്ല തണുപ്പാണ്, നല്ല കാറ്റുമുണ്ട്. ഒരുപാട് നേരം നമുക്ക് വെളിയിൽ നിക്കണ്ട, നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേല്ലേ. അപ്പൊ പതിയെ പതിയെ നമ്മളിങ്ങനെ ഒരു വെതറുമായിട്ട് ഇണങ്ങി വരും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ കാണാം അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ബാഗ് ലീക്ക് ആയിട്ട് ഇവിടെ എല്ലാം എണ്ണയായി. അതുകൊണ്ട് അതെല്ലാം എടുത്തങ്ങ് മാറ്റി. ഇതേ നമ്മുടെ ലൗലോലിക്ക് അച്ചാറാണ്. നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടി പറിച്ചു തന്നു വിട്ടതായിരുന്നു. അപ്പൊ ഞങ്ങളിത് അച്ചാറൊക്കെ ഇട്ട് ഫില്ലന്റി കൊണ്ടുവന്നു. താങ്ക് യു. ഞങ്ങൾ അച്ചാർ ഇട്ടിട്ടുണ്ട്, കൊണ്ടുപോവും. അപ്പൊ അതേ ലീക്കായി, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കുളമായിട്ടുണ്ട്. പിന്നെ അതെ, ഇതെന്താണ് നമ്മുടെ കൊഞ്ചച്ചാർ, അതും ലീക്കായിട്ടുണ്ട്. ഇനി ചൂരച്ചാറുണ്ട്, അത് നോക്കണം, അത് ലീക്കായിട്ടുണ്ടോന്നാ തോന്നുന്നത്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, പിന്നതേ കറിവേപ്പില, എല്ലാം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്കി അതെ, ബാക്കി ഇനി തുറന്നു നോക്കുമ്പോ അറിയാം എന്തോ ആകുമെന്ന്. പെട്ടെന്ന് എടുത്തതാണ്. സോ അതിന്റെ ഉള്ളിൽ നമ്മൾ പച്ചക്കറിയാണ് വെച്ചേക്കുന്നത്. ചേന എല്ലാത്തിലും എണ്ണയാണ്. ചേന എന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ എണ്ണമയൊക്കെ അങ്ങ് പൊക്കോളും. ഇത് കട്ട് ചെയ്ത് നമുക്കിത് ഫ്രീസറിൽ കയറ്റാനുള്ളതാണ്. പിന്നെ വലിയൊരു വെള്ളരിക്കും. അതെ, നെയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലെയും വെള്ളരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്, അത് നമ്മൾ ഫ്രീസറിലാക്കും. നമ്മുടെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നമുക്ക് കറികളിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചാണ്. അപ്പൊ അതിന് നമ്മൾ കൊറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ, രസപ്പൊടി, കായം, അത് ഇത് അങ്ങനെ കൊറേ സാധനങ്ങൾ. പപ്പടം നമ്മള് ഫ്രീസറിലിടും. ഇത് അമ്മ തന്നിട്ടാണ്. നമ്മുടെ വീട്ടിലെ മീറ്റർ പയർ, മുളക്, കാന്താരി മുളക്, നല്ല അടിപൊളി, നല്ല ഫ്രഷ് ആയിട്ട് തന്നിരിക്കും. കാന്താരി മുളക് ഇതിലോട്ട് കാണിക്കാം നോക്കാം. പിന്നെ ഇത് നമ്മുടെ ഇഡ്ഡലിക്കുട്ടാവ് മാഞ്ചെന്ന് പറഞ്ഞില്ലേ, അതിനുള്ളിൽ നമ്മൾ ഹൽവ വെച്ചിട്ടുണ്ട്. നാടൻ ഹൽവ രണ്ട് വെറൈറ്റി ആണ്, അരക്കിലോ അരക്കിലോ മാച്ച്. കാരണം ഞങ്ങൾ ഒരു കിലോ ഒരുപാട് മധുരം കഴിക്കാറില്ല. പിന്നെന്താണ് ഇതെന്താണ്? ഇത് അച്ചാർ. ഇത് അതും ഒരു അച്ചാറാണ്. ഇത് ഹോട്ട് ലെമൺ പിക്കിള്. അമ്മമ്മ കൊടുത്തിട്ട് ട്രോഫി. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമായിരുന്നു ഇത്, പച്ചമുളക്. ഒരു അരക്കിലും പച്ചമുളക് വാങ്ങിയിട്ടുണ്ട്. ഫ്രീസറിലിടും. എന്നിട്ട് നമ്മൾ ചോറുണ്ട് നമുക്ക് കടിച്ചു കടിച്ചു. അതെ, ചക്ക വറുത്തത്. പിന്നെ നാരങ്ങ ഞെക്കി, ചത്തി, അത് ഇത് അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ. പിന്നെ ഫോണിന് വേണ്ടിട്ടുള്ള കവറ്, ക്യാമറയുടെ കവറ്, അത് ഇത്. പിന്നെ അടുത്ത വർഷം സമ്മറിലേക്ക് വേണ്ടി കുറച്ച് സീഡ്സ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ബാഗ് നോക്കാം. യെസ്, രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചു നോക്കിയേക്കുവാണ്. ഇതിനകത്താണെന്നുണ്ടത് ഉപ്പേരി എല്ലാം പൊടിഞ്ഞ് നാശമായിട്ടുണ്ട്. ചിപ്സ് എല്ലാം പൊടിഞ്ഞു പോയി. കാരണം ഹെവി ആയിരുന്നു ഭയങ്കര. അതെ, ഇനിയിപ്പൊ അധികം ചവയ്ക്കാതെ അങ്ങ് തിന്ന. പിന്നെ മിക്സർ കുഴപ്പമില്ല അല്ലേ? അതെ, മിക്സർ കുഴപ്പമില്ല. രണ്ട് പാക്കറ്റ് ഉണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ ഇത് അവല് നനച്ചാണ് നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, എല്ലാം കുറയ്ക്കാൻ വേണ്ടി ചക്ക ഉണക്കിയത്. ഉണക്ക ചക്ക നമ്മുടെ വീട്ടിലുണ്ടായ ചക്ക നല്ല ചക്കയായിരുന്നു. അപ്പൊ അത് അരിഞ്ഞുണക്കി നല്ലതായിട്ട് വെച്ചേക്കാണ്. ഇത് നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഇനി എടുക്കാൻ പോകുന്നത്, എടുത്ത് കടിച്ചു നോക്കുന്നത്. പിന്നെ നമ്മള് കുറച്ച് ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മള് ചെറിയ ലൈറ്റ്സ് ഒക്കെ, നമ്മുടെ നാട്ടില് ചെറിയ വിലയല്ലേ ഉള്ളു. അപ്പൊ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട് ലൈറ്റ്സ്. കറണ്ട് ബില്ല് മാത്രം കൊടുത്താൽ മതിയല്ലോ. അടിപൊളി പ്രഷർ കുക്കർ 4,400 രൂപയുണ്ടാണല്ലേ. ഇത് നമ്മുടെ വറ്റൽ മുളകാണ്, കടുവ വറക്കാനായിട്ട്. പിന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളും, ഉലുവ, അതൊക്കെയാണ്. എന്താ ഗ്രാമ്പു, ഇതൊക്കെ. പിന്നെ ഇഞ്ചി, ഉണങ്ങിയ ഇഞ്ചി. ഉണങ്ങിയ ഇഞ്ചിക്ക് എന്താ പറയുമല്ലോ, എന്തായിരുന്നു, ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ജീരകം, അതും ഇതൊക്കെയാണ്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കട്ടെ. ഫെവിക്കിക്കാണ് കേട്ടോ. ഭയങ്കര പൈസയാണ് ചെറിയ ഗ്ലൂവിനൊക്കെ. അപ്പൊ നാട്ടിലാണെങ്കിൽ ചെറിയ ഫെവിക്ക് കിട്ടും നമുക്കപ്പം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ, ചെറിയ വിലയുള്ളു. ഇവിടെ ആണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് ഗ്ലൂ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് കുറച്ച് ഫെവിക്കിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാഷറാണ് ഈ പ്രഷർ കുക്കറിന്റെ എക്സ്ട്രാ നമ്മള് വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നതാണ്. ഇൻ കേസ് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കത്തില്ല തന്നെ. പിന്നെ ഏവയുടെ ഇത് വീട്ടിലിട്ടിരുന്ന പഴയ ചെരുപ്പാണ്. പിന്നെ പുതിയ രണ്ടെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഏവയ്ക്ക് വേണ്ടിയിട്ട്. ഇത് കുറച്ച് വലിയ സൈസാണ്, നമുക്ക് അടുത്ത സമ്മറിൽ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. സാമ്പാർ പൊടി, ചിക്കപ്പൊടി, കറുകപ്പട്ട, ഏലക്ക, ഇതൊക്കെയാണ് നമ്മൾ അതിൽ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് മുഴുവൻ ശാരിയുടെ തുണികൾ, ഇതിൽ ബാക്കിയുള്ള എല്ലാം എന്റെ തുണികളാണ്. പിന്നെ കുറച്ച് പാത്രം അവിടെ ഇരിപ്പുണ്ട്. ഏവയ്ക്ക് കുഞ്ഞു പാത്രം, ചെറിയ പാത്രം വാങ്ങിച്ചിട്ടുണ്ട്.
സ്റ്റീലിന്റെ പാൻ വാങ്ങിച്ചിട്ടുണ്ട് തവ അല്ലേ. അതെ, ഇതിന് 2500 രൂപ കണ്ടാണ്. നല്ല നല്ല ബ്രാൻഡ് ആണ്, സ്റ്റീല് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മുടെ കുറച്ച് തുണിയും കാര്യങ്ങളും ഉണ്ട്, ഷർട്ടും. അതെ, അങ്ങനത്തെ കുറച്ച് തുണികളൊക്കെ തുണികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന മിക്സിയുടെ ഉണ്ടല്ലോ ഒരു ജാറ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ആ ജാറാണിത്. അവിടെ മെയിൻ സാധനങ്ങളല്ല ഇതിന്റെ ഉള്ളിലായിരിക്കുന്ന. ഇതില് കൊറേ ഉണ്ട്. അതെ, ഇതിന്റെ ലോക്ക് ആണല്ലോ, അതിന്റെ താക്കോല്. താക്കോല് ഇതിൽ നമ്മള് ഡെക്കാത്തലണി പോയപ്പോഴത്തേക്ക് കുറെ മാച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തെർമലും കാര്യങ്ങളും. തെർമലും കാര്യങ്ങളും നമ്മുടെ പെപ്പർ ആണെങ്കിൽ പൊട്ടി പൊട്ടി കവർ ലീക്കായി. നമ്മുടെ കുരുമുളക് പൊട്ടിയിട്ടുണ്ട്, പാക്കറ്റ് പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് പോയില്ല, അപ്പോഴത്തേക്ക് പാത്രം വെച്ചു. അപ്പൊ നമുക്കിനി അത് കുപ്പിയിലേക്ക് മാറ്റാം. ഇന്നുള്ള നമ്മുടെ മുളക് പൊടിയാണ്. മുളകുപൊടി അല്ലേ, സ്ട്രോ. ആ കുഞ്ഞിന് സ്ട്രോ, കുഞ്ഞിന് സ്ട്രോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ അതേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇതെല്ലാം നമ്മളാണ് കാശ്മീരി ചില്ലി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത ഒട്ടും എരിവില്ലാത്തത്. ഏകദേശം 5 കിലോ മുളക് പൊടിയും 5 കിലോ മല്ലിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി മാത്രം 1 കിലോ കൊണ്ടുവന്നിട്ടുള്ളു. അതെ, എല്ലാം നമ്മള് ഫ്രഷ് ആയിട്ട് പൊടിപ്പിച്ചെടുത്തോണ്ട് വന്നതാണ്. ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന് മുന്നേ പല സാധനങ്ങളും ഇവിടുന്ന് മിസ് ആവുന്നുണ്ട്. നന്നാറ് സർബത്താണ്, നന്നാറ് സർബത്ത് അല്ലേ. ഇവളെല്ലാം കൊളമാക്കും. നമ്മുടെ അച്ചാറായിരുന്നു കേട്ടോ, ഇതിനൊരു പ്രശ്നം വന്നിട്ടില്ല. വളരെ കുറവാണ്, അത് നമ്മള് എക്സ്ട്രാ കവർ ഇട്ടോണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ എക്സ്ട്രാ കവർ ഇടണോന്ന്. അതെ, കണ്ടോ, ഇതിന്ന് ഒരു തുള്ളി പോലും ലീക്ക് ആയിട്ടില്ല. ഇത് ചൂരമീൻ അച്ചാറിട്ടാണ്, കേരച്ചൂര നമ്മള് വാങ്ങിച്ച അച്ചാറിട്ടാ. നമ്മള് വീട്ടിലുണക്കിയ ഉണക്ക കൊഞ്ച് നമുക്ക് ഒട്ടും പൊടിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ വീഡിയോയില് നമ്മൾ അവിടെ പോയിട്ട് ലേലത്തിന് പിടിച്ചോണ്ട് വന്ന ഉണക്കക്കൊഞ്ചാണ് വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തത്. അതെ, കാന്താരി മുളക് അത് നമ്മുടെ വീട്ടിലെ തന്നെയാണ്. അച്ചാറിടുക അല്ലെങ്കിൽ തൈലിന്റെ കൂടെ ഒക്കെ കഴിക്കാം. നമ്മള് തേങ്ങയാണെന്ന് ഹിന്ദിക്കാരെ വിളിച്ച് ഇടിച്ചിട്ട് വീട്ടിൽ തന്നെ ചിരകി ഉണക്കിയെടുത്തതാണ്. തീയലൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളി തേങ്ങയാണ്. ഉണങ്ങിയ തേങ്ങ, പിന്നെ മല്ലിപ്പൊടി ഉണ്ട്, 5 കിലോ മല്ലിപ്പൊടി കേട്ടോ. അതെ, ഇതൊക്കെ കേട് വരാതെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും. 5 കിലോ 5 കിലോ മല്ലി നമ്മൾ പൊടിപ്പിച്ചത്. ചിലപ്പോ എത്ര കുറവായിരിക്കാം ചിലപ്പോ. പിന്നെ ശർക്കര നമുക്ക് പായസം ഒക്കെ വെക്കാനും എന്തിനെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് അമ്മ തന്നിട്ടാണ്, അമ്മ പറഞ്ഞ് പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ആഗ്രഹത്തിന് തന്നേട്ട് അമ്മയുടെ ആശീർവാദം ആശീർവാദം കൊണ്ടു വേണ്ടാന്ന് പറഞ്ഞാൽ കേക്കുന്നത്. സേമിയ ഏവാച്ചി എടുത്ത് കൊണ്ടുവന്നു, ഡബിൾ ഹോഴ്സിന്റെ സേമിയ. സൂപ്പറാണോ? ആ സൂപ്പറാ. ഇത് ഉണക്കക്കൊഞ്ച് തന്നെയാണ്. അതെ, കൊറേ ഉണക്കക്കൊഞ്ച് ഉണ്ടല്ലോ. പിന്നെ ഉണക്ക മാങ്ങ, ഇത് നമ്മൾ മാങ്ങ വാങ്ങിയത് ഉണക്കിയതാണ്. ഇത് 1 വർഷം മുന്നേ ഉള്ള ഉണക്ക മാങ്ങയാണ്. ഇത് നമ്മുടെ തത്തച്ചുണ്ടൻ മാവ് അല്ലേ. അതെ, അതിലെ മാങ്ങയാണ്. കൊടംപുളി വീട്ടിൽ തന്നെ ഉണക്കി റെഡിയാക്കി എടുത്ത കൊടംപുളി നമ്മുടെ വീട്ടിലെ തന്നെ. ഇത് കരിപ്പട്ടിയാണ്, കരിപ്പട്ടി. കരിപ്പട്ടി ഇത് നമ്മൾ ഈ അടുത്ത ദിവസം വാങ്ങിയ മാങ്ങ ഉണക്കിയതാണ് കേട്ടോ. അരിഞ്ഞ ഉണക്കിയെടുത്തത്. ഇതും കൊഞ്ച് തന്നെയാണ്, കൊഞ്ച് കൊറേ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ സൈസാണ്, നമ്മൾ അതിൽ നിന്ന് വലുത് തിരഞ്ഞെടുത്തിട്ട് ഉണക്കിയതാ. പിന്നെ നമ്മുടെ നാട്ടിലെ ബ്രൂ കോഫി. അതെ, പിന്നെ പാലട, പിന്നെ ബൂസ്റ്റ്. വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ പോലെയാണ് ബൂസ്റ്റ് ചായ കുടിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാരും വീട്ടിൽ ഇപ്പൊ വീട്ടിലൊക്കെ ചായ ഇടുമ്പോ ഒരു ബൂസ്റ്റ്. ഞങ്ങൾക്ക് കൊതി വന്നിട്ട് ഇപ്പൊ ഒരു. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കില് ഒരു ദിവസം രാത്രിയില് മൂവിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു തട്ടുകട കയറി ഒരു ബൂസ്റ്റ് കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു വലിയ കവർ ബൂസ്റ്റ് ബൂസ്റ്റ് അങ്ങ് വാങ്ങിച്ചു. ഇടയ്ക്ക് ആ ഒരു കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളെങ്ങനെ അറിയത്തില്ല. പിന്നെ ഹോർലിക്സ് ഏവയ്ക്ക്, ഏവയും വീട്ടിൽ ചെന്നാണ് ഹോർലിക്സ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഹോർലിക്സ് വാങ്ങിച്ചു, ജൂനിയർ ഹോർലിക്സ് വാങ്ങിച്ചു. സ്പൈസസ് ഒക്കെയാണ് കേട്ടോ, അങ്ങാടിക്കടയിൽ തൂക്കി വാങ്ങിച്ചതാണ്. പിന്നെ 2 പാക്കറ്റ് നെയ്യ് ഉണ്ട്. അതെ, നെയ്യ് ആവശ്യത്തിന് വേണം, നെയ്യ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നല്ല സൂപ്പർ നെയ്യ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് ഇനി അടുക്കി വെക്കുക എന്നുള്ള ഒരു പരിപാടി തന്നെയാണ്. പിന്നെ നമ്മുടെ ട്രൈപോഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതെ, ഞങ്ങക്ക് ഈ ഒരു സാധനം എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കുന്നത് പൊട്ടി പൊട്ടി പോകും. അതെ, അങ്ങനെ കൊറേ സംഭവങ്ങൾ ഒക്കെ, കസൂരി മെത്തി, വാഷറിന്റെ കൊറേ, കുക്കറിന്റെ കൊറേ സംഭവങ്ങളൊക്കെ, ആ ക്ലിപ്പ്, അരി ഊറ്റുന്ന ക്ലിപ്പ്, പിന്നെ ഏവയുടെ കൊറേ തലയിലിടുന്നത് ചാന്ത് കുപ്പികളൊക്കെ,
അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന കൊച്ചുള്ളി എല്ലാം പൊളിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുമ്പളവും വെള്ളരിയും മുരിങ്ങയ്ക്കായും ചേനയും ഒക്കെ ദാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പാക്കറ്റുകളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് എത്ര കാലം വേണേലും കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതാ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കറിവേപ്പില. ഇത് നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുത്ത് പല പല സിബ്ലോക്കിലാക്കിയിട്ട് പ്രത്യേകം പ്രത്യേകമാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. പച്ചമുളക് അതുപോലെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മൾ സിബ്ലോക്കിലിട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അൺബോക്സിംഗും കാര്യങ്ങളും. നമ്മളങ്ങ് ടയർഡായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നമുക്ക്. അപ്പൊ നമ്മള് ഷോപ്പിലേക്ക് പോവാണ്. സമയം 7:30 ആയിട്ടേ ഉള്ളൂ. അതെ, ഒമ്മൂടി ഇരിപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് വെളിയിൽ, പിന്നെ മഴയുണ്ട്. അതെ, എല്ലാരും ജാക്കറ്റിലൊക്കെ കേറി. നമ്മളോട് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കാത്ലോണിലെ ജാക്കറ്റ് ഒക്കെ ഈ ഒരു ഇവിടുത്തെ വിന്ററിന് പറ്റുന്നതാണോ. അങ്ങോട്ട് പോകാൻ നേരം നമ്മള് ജാക്കറ്റുകളും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ 1600 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പൊ നമ്മള് നിർത്തി നിർത്തിയൊക്കെ ആണല്ലോ വരുന്നത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇടാനും വെളിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അതായത് എന്താ, 2-3 ഡിഗ്രി ഒക്കെയാണ്. അപ്പൊ ആ ഒരു തണുപ്പിനിടാനും നമുക്ക് ഇത് മതിയാവും. പിന്നെ അതെ, പിന്നെ ലെയേഴ്സ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം, അതെ അത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളൊന്നും കൊണ്ടുപോകാഞ്ഞോണ്ടാണ് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നത്. എപ്പോഴും വിന്ററിന് ഇവിടുത്തെ വിന്ററിന് ഇവിടുത്തെ ജാക്കറ്റുകൾ തന്നെയാണ്. അതെ, -20, 25, 30 വരെയൊക്കെ പോകാറല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നല്ല കട്ടിയുള്ള ലെയർ ഡ്രസ്സുകളും നല്ല ജാക്കറ്റുകളും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തണുപ്പിനനുസരിച്ചുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ. യൂറോപ്പിൽ തന്നെ പല കൺട്രിയിൽ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവിടുത്തെ കൺട്രിയിലെ കാലാവസ്ഥ അനുസരിച്ച് വേണം ജാക്കറ്റുകളൊക്കെ വാങ്ങിക്കാൻ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് നല്ല ഡ്രസ്സുകൾ വേണം, നല്ല ജാക്കറ്റുകൾ വേണം. ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഇവിടെ വന്ന് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതെ, ഇപ്പൊ നമ്മളിത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഇരുട്ടാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചമാണ്. അപ്പം ഇപ്പം എന്തേ ഫുൾ ഇരുട്ടായിട്ടുണ്ട്. വിന്റർ വളരെ പെട്ടെന്ന് വരും. അപ്പം ലാപ്ലാൻഡിലൊക്കെ ഓൾറെഡി സ്നോയും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, അപ്പൊ ഇനി ക്രിസ്മസ് വരാൻ പോവല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു വൈബിലേക്ക് മാറാം. എന്തായാലും നാട്ടിൽ നിന്ന് വന്നൊരു വിഷമമൊക്കെ നമുക്കുണ്ട്. ഇനി വിഷമിച്ചിട്ട് കുറച്ച് ദിവസം എടുക്കും അതുകൊണ്ട് മാറി വരാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ. അതെ, അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ബൈ ബൈ.